ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി മലബാറി സൽക്കാരയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ട്രാവലിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല, ഒരു ഡി ഐ വൈ ആയിട്ടാണ്. സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റാക്കാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഓൺലൈൻ സൈറ്റിലും അതുപോലെ തന്നെ ഷോപ്പിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് നല്ല റേറ്റ് ആയിരിക്കും നമുക്ക് ഇതുപോലുള്ള പ്രോഡക്റ്റിന് കാണാൻ പറ്റുക. എന്നാൽ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു റാക്കാണിത്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞങ്ങളിവിടെ മൂന്ന് തരത്തിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലുത്, പിന്നെ അതിൽ കുറച്ചും കൂടി വലുത്, മീഡിയം സൈസ്, സ്മോൾ സൈസ്, ഇങ്ങനെ മൂന്നായിട്ട് ഞങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ കമ്പിയാണ് ഇത്. ഇത് കുറച്ചും കൂടി വണ്ണുണ്ട്, അതിനേക്കാളും കുറച്ച് വണ്ണം കുറവുള്ള കമ്പിയാണ് ഇത്. ബ്ലാക്ക് കളറ് പെയിൻ്റ് അടിച്ചെടുത്തതാണ്. ഇത് വന്നിട്ട് ഇങ്ങനത്തെ 10 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. ഇത് 21 ഇഞ്ചാണ്. 21 ഇഞ്ചിൻ്റെ 10 പൈപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് മീഡിയം സൈസാണ്. ഇത് നമുക്ക് വേണ്ടത് 10 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. ഇതും 10 എണ്ണം ആവശ്യമുണ്ട്. ഇത് വന്നിട്ട് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ചിൻ്റെ 16 എണ്ണം ആവശ്യമുണ്ട്. അപ്പം ഇത്രയും എണ്ണം വെച്ചിട്ട് 10, 10, 16 ഇത്രയും എണ്ണം വെച്ചിട്ട് നമുക്ക് 4 റാക്കാണ് സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അത്രയും എണ്ണം ഞങ്ങൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുത് 16 എണ്ണം, വലിയത് 10 എണ്ണം, ഇത് വന്നിട്ട് 10 എണ്ണം. ഇങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 4 തട്ടുണ്ടാക്കാനായിട്ട് ടോട്ടൽ സ്റ്റീലിൻ്റെ പൈപ്പ് വേണ്ടത് ഒരു 11 മീറ്ററാണ് വേണ്ടത്. അത് നേരത്തെ പറഞ്ഞ പോലെ 3 സൈസായിട്ട് നമ്മൾ എക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതേപോലെ നിങ്ങൾ എക്സോ ബ്ലേഡ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഈ പൈപ്പുകൾ കണക്റ്റ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ ടി ജോയിൻ്റ് ആണ്. ഇത് പ്ലാസ്റ്റിക് ആണ്. നമുക്ക് എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. ഞങ്ങൾക്കിപ്പം ഇത്രയും ഇതൊരു 4 റാക്ക് തയ്യാറാക്കാനായിട്ട് 20 ടി ജോയിൻ്റ് ആണ് ആവശ്യമുള്ളത്. എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക ടി ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ. ഇത് പ്ലാസ്റ്റിക് ആണ് വേണ്ടത്. നമുക്ക് ഇതുപോലത്തെ ക്ലോത്ത് ആണ് വേണ്ടത്. അപ്പം ക്ലോത്തിൻ്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ പൈപ്പിൻ്റെ കുറച്ചും കൂടി ചെറുതായിരിക്കണം ക്ലോത്ത് എടുക്കേണ്ടത് കട്ട് ചെയ്തെടുക്കുമ്പോൾ. ഓക്കെ, ഇത്രയും ലെങ്ത്തുള്ള പൈപ്പാണെങ്കിൽ ഇത്രയും ലെങ്ത്ത് മതി നമ്മുടെ ക്ലോത്തിന്. എന്നിട്ട് ആ ക്ലോത്ത് വന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ടടിക്കണം. ഇതുപോലെ മടക്കി അടിക്കണം. അങ്ങനെ നമ്മൾ 4 തട്ടാണ് നമ്മുടെ റാക്കിന് വേണ്ടതെങ്കിൽ ഇതുപോലത്തെ 4 ക്ലോത്ത് വേണം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ എടുത്താൽ മതി, അത് നല്ല കട്ടിയുണ്ടാവും. അതൊന്ന് ജസ്റ്റ് 2 മടക്കാക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ 4 എണ്ണം. നമ്മൾ 4 തട്ടെടുക്കുന്നതുകൊണ്ട് 4 എണ്ണം വേണം. നമ്മൾ ക്ലോത്തിൻ്റെ ഒരു ഭാഗം ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അതായത് ഒരു ക്ലോത്തിൻ്റെ 2 ഭാഗവും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമുള്ളത്. ഇതേപോലെ 3 ടൈപ്പ് പൈപ്പ് കട്ട് ചെയ്തെടുത്തത്, ടി ജോയിൻ്റ്, ക്ലോത്ത്. ഇനി നമുക്കിതൊന്ന് അസംബിൾ ചെയ്തിട്ടെടുക്കാം. ആദ്യം വന്നിട്ട് ഈ ലോങ് പൈപ്പ് നമുക്ക് ഇതിപ്പം ഞാൻ ഏറ്റവും ലോങ് ആയിട്ടുള്ള പൈപ്പ് നമ്മുടെ ക്ലോത്തിൻ്റെ ആ ഒരു മടക്കി അടിച്ചതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ടി ജോയിൻ്റ്
അപ്പം നമ്മുടെ ടി ജോയിൻറ്റ് ഇതിൻ്റെ നാല് വശത്തും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ മീഡിയം സൈസുള്ള ഈ പൈപ്പ് എടുത്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ഈ ക്ലോത്തിൻ്റെ നീളം 19 ഇഞ്ചും ക്ലോത്തിൻ്റെ വീതി 11 ഇഞ്ചുമാണ് എടുക്കേണ്ടത്. ഞാൻ നേരത്തെ ക്ലോത്തിനെ പറ്റി പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒരു വലിയ പൈപ്പ് നീളം ആക്കിയെടുത്തു, മീഡിയം സൈസ് വീതിക്ക് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഈ ചെറിയ സൈസുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ ടി ജോയിൻ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ രണ്ടാമത്തെ തട്ടാണ് വെക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ക്ലോത്ത് എടുത്തു, വലിയ പൈപ്പും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ക്ലോത്തിൻ്റെ ഹോളിലൂടെ ഈ പൈപ്പ് കടത്തും. അതുപോലെ രണ്ടാമത്തത് അപ്പുറത്തെ സൈഡിലൂടെ. എന്നിട്ട് നമുക്ക് ഇത് ഈ ടി ജോയിൻ്റുമായിട്ട് ജോയിൻ ചെയ്യിക്കാം. അടുത്ത തട്ടും ഇതേപോലെ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ചെയ്യാം. അതിനായിട്ട് ഞാൻ ലോങ് ആയിട്ടുള്ള തന്നെ പൈപ്പ് എടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ക്ലോത്തിൻ്റെ ഹോളിലൂടെ ഈ ലോങ് പൈപ്പ് കയറ്റാം. നമ്മൾ നാല് തട്ടും റെഡിയാക്കിയിട്ടുണ്ട്, നാലെണ്ണത്തിന് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഷീറ്റ് ഇടാത്ത ഒരു തട്ട് വെക്കാൻ പോവാം. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് തിരിച്ചിട്ടാണ് വെക്കുക. അപ്പോൾ ഈ മുകളിലത്തെ ഭാഗം താഴെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് പോലെ ആയിട്ട് നിൽക്കും. ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് സ്റ്റാൻഡ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി നോക്കുക. അതിനെക്കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട്
കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.